ഇത് കോവിഡ് കാലം നാം എല്ലാം സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന സമയമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ വൈദ്യുതി ബിൽ വളരെ അധികം കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് കാരണം നാം അറിയാതെ തന്നെ നമ്മൾ വൈദ്യുതി ഉപയോഗം കൂടുതലായി നടത്തുന്നു എന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വൈദ്യുതി ബിൽ നമുക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാനായി സാധിക്കും ഇതിനായി നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വൈദ്യുതി മീറ്ററിലെ റീഡിംഗുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഡിജിറ്റൽ സംവിധാനമുള്ള മീറ്ററുകളാണ് കെസിബി സാധാരണയായി നമ്മുടെ വീടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ടിഒഡി എന്ന സംവിധാനമുള്ള മീറ്ററുകളാണ് ഏറിയതും എന്താണ് ടിഒഡി ടിഒഡി എന്നാൽ ടൈം ഓഫ് ഡേ മീറ്ററിംഗ് എന്നാണ് അതായത് ആകെ നമ്മുടെ സമയത്തെ മൂന്ന് ടൈം സോണുകളായി തിരിച്ചിരിക്കുന്നു സോൺ വൺ എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അത് മീറ്ററിൽ ടി1 അഥവാ സി1 എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇനി സോൺ ടു സോൺ ടു എന്നാൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇത് ടി2 അല്ലെങ്കിൽ സി2 എന്ന് മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കും ഇനി സോൺ 3 എന്ന് പറയുന്നത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഇത് സി3 അല്ലെങ്കിൽ ടി3 എന്ന് മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കും ഇങ്ങനെ മൂന്ന് സോണുകളായി തിരിച്ചുള്ള റീഡിങ്ങുകൾ രേഖപ്പെടുത്താനുള്ള സൗകര്യം മീറ്ററിൽ ഉണ്ടെങ്കിലും കെസിബി ബില്ലിങ്ങിനായി ഇത് മൂന്നും ചേർത്തുള്ള ആകെ റീഡിങ്ങാണ് പരിഗണിക്കുന്നത് ഇതിനെ CKWH അല്ലെങ്കിൽ TKWH എന്ന് മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കും ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ റീഡിങ്ങുകൾ എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഓരോ ദിവസത്തെയും റീഡിങ്ങുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ഉപയോഗം കുറച്ചു കൊണ്ടുവരാനായി സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് റീഡിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ഇതാണ് കെസിബിയുടെ ഇലക്ട്രിക് മീറ്റർ ഇതിൽ 888 എന്ന് കാണിക്കുന്ന ഈ സ്ക്രീൻ എത്തുമ്പോൾ റീഡിംഗ് എടുക്കാൻ ആരംഭിക്കുക ബി ഗുഡ് ബാറ്ററി ഗുഡ് കണ്ടീഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത് മീറ്ററിനുള്ളിലെ ബാറ്ററി 8/7/2020 ഇന്നത്തെ ഡേറ്റ് ആണ് ഇപ്പോഴത്തെ സമയം 12 മണി കഴിഞ്ഞു ഇത് കെസിബി നമുക്ക് ലഭ്യമാക്കുന്ന വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു 236 വോൾട്ട് ഉണ്ട് 0.87 ആമ്പിയർ നമ്മുടെ വീട്ടിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ടിനെ സൂചിപ്പിക്കുന്നു പവർ ഫാക്ടർ 0.9 എപ്പോഴും പവർ ഫാക്ടർ 1 വരണം 0.9 ഉണ്ട് വളരെ നല്ലതാണ് 0.20 kW ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഈ കാണുന്ന സ്ക്രീനാണ് നമ്മുടെ കിലോ വാട്ട് അവർ KWH എന്ന് പറയുന്ന ടോട്ടൽ ക്യുമുലേറ്റീവ് ആയിട്ട് നമുക്ക് ഉള്ള KWH ഇതാണ് നമ്മൾ ബില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന റീഡിംഗ് 4992 ആണ് ഇപ്പോൾ ഈ മീറ്ററിലെ ക്യുമുലേറ്റീവ് റീഡിംഗ് T1 KWH ഇത് സൂചിപ്പിക്കുന്നതാണ് സോൺ 1 റീഡിംഗ് T2 KWH സോൺ 2 റീഡിംഗ് T3 KWH സോൺ 3 റീഡിങ്ങിനെ സൂചിപ്പിക്കുന്നു സോൺ 1, 2, 3 ഏതാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനു ശേഷം കാണുന്ന പാരാമീറ്റേഴ്സ് എല്ലാം ഹിസ്റ്ററി പാരാമീറ്റേഴ്സ് ആണ് കഴിഞ്ഞ മാസം 31 നമ്മുടെ മീറ്ററിൽ വന്ന പാരാമീറ്റേഴ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതൊന്നും നമുക്ക് ബില്ലിങ്ങിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും CKWH അല്ലെങ്കിൽ KWH എന്ന് കണ്ട ആ ഒരൊറ്റ സ്ക്രീൻ മാത്രമേ റീഡിംഗ് ബില്ലിങ്ങിനായിട്ട് നമ്മൾ KCB എടുക്കുന്നുള്ളൂ അതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് വരുന്നത് ഇതിനു ശേഷം വരുന്ന ഡിസ്പ്ലേകളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല